ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനാകെ മൂന്ന് ചേരുകൾ മാത്രം മതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മിക്കവാറും എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ചേരുകളാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ രണ്ട് പഴം വേണം ഞാനിവിടെ രണ്ട് റോബസ്റ്റ പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ചെറിയൊരു മിക്സിഡ് ജാറിൽ കിട്ടിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം ഒന്നെങ്കിൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ച് പീസസ് കിടക്കുന്ന പോലെ അരച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് കാൽ കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കരയ്ക്ക് പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ അളവ് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ പഞ്ചസാര ആയാലും ശർക്കര ആയാലും ഇതിപ്പോൾ രണ്ട് പഴത്തിന് കാൽ കപ്പോളം ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് ഇതിനെ കൂടി തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ശർക്കര അത്യാവശ്യം ഒന്ന് അലിഞ്ഞിട്ടണം മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി ശർക്കര പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും പഴവും അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നെയ്യൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ചേർക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം അതല്ലാതെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർക്കാം ഇതൊക്കെ ഓരോരുത്തരും പോലെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത് ചേർത്തിരിക്കുന്ന ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ഒരു അര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് അപ്പോൾ അത് കുറേശ്ശേയായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക വറുത്ത അരിപ്പൊടിയോ വറക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ അരിപ്പൊടി ചേർക്കുമ്പോൾ കുറേശ്ശേ മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട് കയ്യിൽ ഒരൽപ്പം എണ്ണ പൊരട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ബോൾസ് ആക്കി ഷേപ്പ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു അളവിലാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമുക്ക് ഈ ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി അപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു സ്നാക്ക് നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് ഏലക്കപ്പൊടി പൊടി ആണെങ്കിൽ ഇലക്ക പൊടിയൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്